മക്കളെ, ഈ നാളുകളിൽ പുതിയൊരു പൈശാചിക ബന്ധനം നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം. എല്ലാം ഒരുപോലെയാണ്. എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണാൻ പറയിപ്പിക്കുന്ന സാധനം വരുന്നുണ്ട്. വലിയ അപകടമാണ്. ആദ്യമ നമുക്ക് ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ടതുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന രാജാക്കന്മാരിൽ ഒരാളാണ് ഹെസ്കിയ എന്നുള്ളത്. അതുപോലെ മനാസ് എന്നുള്ളത്. ഹെസ്കിയ എന്ന് പറയുന്ന വലിയൊരു രാജാവിന് ശേഷം വരുന്നതാണ് മനാസെ. ഹെസക്കിയായുടെ കാലഘട്ടം ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും അഭിഷേകത്തിൻ്റെയും കാലഘട്ടം. കാരണം ഹെസക്കിയായുടെ ഉള്ളിൽ ഒരാളെ ഉള്ളൂ, ദൈവം മാത്രം. ദൈവത്തോട് മോശയുടെ കൽപ്പനകൾ, മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനകളും മുഴുവൻ അതേപടി അദ്ദേഹം പാലിച്ചെന്ന് മാത്രമല്ല, തൻ്റെ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളും ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ ശക്തമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. ശരിക്കും ദൈവത്തിലേക്ക്, സത്യദൈവത്തിലേക്ക് മാത്രമായിരുന്നു ഈ ഹെസക്കിയ ദൈവജനത്തെ നയിച്ചത്. പ്രമാണനിഷ്ഠിതമായ ജീവിതമാണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് അവരങ്ങനെ ജീവിച്ചു. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ആ നാളുകളിൽ നിരവധി ആളുകൾ, പല ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഈജിപ്തുകാർ, അസീറിയൻസ്, പല ബാബിലോണിയൻ, ഇവ അവർ പോലും വന്നിട്ട് പലതവണ ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ ഒരിക്കലും ശത്രുക്കൾ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. പതിനായിരക്കണക്കിന് ശത്രു സൈന്യം വന്നിട്ട് ചുറ്റും പാളയമടിച്ചെങ്കിലും അതിനുള്ളിൽ ഒരിക്കലും കയറിയിട്ടില്ല. ഒരിക്കൽ ഈജിപ്തുകാർ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഭീഷണി കത്ത് കൊടുക്കുന്നുണ്ട് ഈ ഹെസക്കിയ രാജാവിനോട്. ഒരു ഭീഷണി കൊടുക്കുന്നു, നിന്റെ ദൈവം ഏത് ദൈവമാകട്ടെ, നാളെ പ്രഭാതമാകുമ്പോൾ നിന്റെ രാജ്യം ഞങ്ങളുടേതായിട്ട് മാറ്റിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിക്കത്ത് അയച്ചു കൊടുക്കുമ്പോൾ, ഈ ഭീഷണിക്കത്ത് കിട്ടുന്ന രാജാവ് ഈ ഭീഷണിക്കത്തുമായിട്ട് ഉടനെ മന്ത്രിമാരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടാനോ, സർവ്വസൈന്യാധിപന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇനി ഉടനെ നമ്മൾ യുദ്ധത്തിന് പുറപ്പെട്ട് എങ്ങനെയാണ് ശത്രുക്കളെ ഇല്ലായ്മ ഉന്മൂലം ചെയ്യേണ്ടതെന്നല്ല അവർ ചിന്തിച്ചത്. ഈ രാജാവ് ഈ ഭീഷണിക്കത്തുമായിട്ട് ഓടിയത് നേരെ ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചവിട്ടി പോയിരുന്നിട്ട് ബലിപീഠത്തിൻ്റെ ചേർത്ത് ഭീഷണിക്കത്ത് വെച്ചിട്ട് കരയാൻ തുടങ്ങി. ദൈവമേ, ശത്രുസൈന്യം ഭീഷണിപ്പെടുത്തി കേട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ പ്രവാചകനും ഉടനെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവം ഒരു തോന്നൽ കൊടുത്തു, നീ ഇതിൻ്റെ ഒരു കോപ്പി എഴുത. ഉടനെ ഒരു വൃത്തിനെയും കൊണ്ട് അതിൻ്റെ കോപ്പി എഴുതി, ശത്രുക്കൾ കൊടുത്ത ഭീഷണിക്കത്തിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അത് ഉടനെ എസ്ഐ എന്ന് പറയുന്ന പ്രവാചകൻ്റെ അടുക്കൽ കൊടുത്തുവിടാൻ പറഞ്ഞു. ഉടനെ ആളുടെ അടുത്ത് എത്തിച്ചു. പ്രവാചകൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ദൈവത്തെ അനുസരിച്ചവന്, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമുള്ളൂ, നിൻ്റെ ജീവിതത്തിൽ 10 കൽപ്പനകളിൽ അണിപടതി മാറിയിട്ടില്ല, മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകൾ നീ മാറിയിട്ടില്ല, അതുകൊണ്ട് നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും, നീ പേടിക്കണ്ട. നാളെ പ്രഭാതമാകുമ്പോൾ ഈ ശത്രുക്കൾ നിന്നെ നിനക്ക് ചുറ്റും കാണുകയല്ല. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച്, ഇത് ഞാൻ പറയുന്നത് ബൈബിൾ മാത്രം വെച്ചുകൊണ്ടല്ല, ഹിസ്റ്ററിയും കൂടെ, വേൾഡ് ഹിസ്റ്ററിയും കൂടെ ചേർത്ത് വെച്ചാണ് പറയുന്നത്. പറയുന്നതനുസരിച്ച് പിറ്റേ ദിവസം കാണുന്നത് ഇവിടെ ഇവരുടെ ശത്രുക്കളുടെ പാളയം മുഴുവൻ ശൂന്യമായിട്ട് കിടക്കുന്നു. എന്നിട്ട് 15 ദിവസം അവർ പറയുന്നു, 15 ദിവസം കൊണ്ട് മുഴുവൻ ശത്രുക്കൾ അവിടുന്ന് പോയി. എന്താ സംഭവിച്ചെന്ന് ചരിത്രത്തിൽ ആർക്കും തന്നെ പിടിപാടില്ല. ചെല്ല് പറയുന്നത് രാത്രി എന്തോ ശബ്ദമുണ്ടായി, ചെല്ല് പറയുന്നത് എന്തോ ഇഴജന്തുക്കൾ വന്ന് ഉപദ്രവിച്ചു, എന്തോ സംഭവിച്ചു, ഈ ശത്രുക്കൾ മുഴുവൻ അകർന്നുപോയി, മുഴുവൻ ഭിന്നിച്ചു പോയെന്ന്, ശത്രുസൈന്യം മുഴുവൻ തീർന്നുപോയെന്ന് ശ്രമത്തിൽ പറഞ്ഞു. ഹല്ലേലൂയാ. പക്ഷേ സംഭവിച്ചത്, ഈ ഹെസക്കിയ രാജാവിൻ്റെ ഭരണകാലഘട്ടം ഇസ്രായേൽ ജനത്തിൽ അനുഗ്രഹങ്ങളുടെ അഭിഷേകങ്ങളുടെ കാലഘട്ടമാണ്, ദൈവജനത്തിൻ്റെ സമാധാനത്തിൻ്റെ കാലഘട്ടമാണ്, കുടുംബങ്ങൾക്ക് സമാധാനത്തെ കണച്ചൽ. ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാണ് രാജാവ്, ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവൻ. അവൻ നിലത്ത് വേണമെന്നിരിക്കാൻ തയ്യാറാണ്, ചാരം പൂശവൻ നിലത്ത് കടന്നുകൊണ്ടവൻ ഉപവസിക്കാൻ പോലും തയ്യാറാകുന്ന മഹാരാജാവ്, ദൈവം പാപം ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്തപിക്കുന്ന മഹാരാജാവ്, അത്ര ദൈവബോധം ുള്ള മനുഷ്യൻ. പക്ഷെ ഇതിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നത് മനാസ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. അവർ തമാശാണ്, ദൈവവും ഇസ്രായേൽ ജനവും ദൈവരാജ സുവിശേഷമൊക്കെ ഒരു തമാശ, ഒരു ജോക്കാണ്,
ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരോടും സമഭാവേനയായിരിക്കണം, എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ഇത് മാത്രമാകട്ടെ, അതുകൊണ്ട് ഒരു ബലിപീഠം മാത്രം പോരാ, എല്ലാ ബലിപീഠങ്ങളും ഉണ്ടാകട്ടെ. എല്ലാത്തിനും അശേരയ്ക്കും ബാലിനുമെല്ലാം ബലിപീഠങ്ങൾ പണിതുകൊടുത്തു മനാസ്. എല്ലാവരും തൃപ്തിപ്പെടുത്തി. മനാസ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം എല്ലാം ഓർമ്മിക്കുന്നവൻ, അനുസ്മരിക്കുന്നവൻ എന്നാണ്. എങ്കിലും ചരിത്രം പറയുന്നത് എല്ലാം മറന്നവൻ, എല്ലാം മറക്കുന്നു. പക്ഷേ ഇവൻ്റെ കാലഘട്ടം പകുതി കഴിഞ്ഞപ്പോഴേക്ക് ഇസ്രായേൽ ജനത്തിനിടയിൽ ഭയങ്കരമായ ഭിന്നത വരാൻ തുടങ്ങി, കലാപങ്ങളുണ്ടാകാൻ തുടങ്ങി, കൂട്ടക്കുരുതികൾ ഉണ്ടാകാൻ തുടങ്ങി. ശത്രുസൈന്യം ഇവരുടെ ദേശത്ത് കാലുകുത്തി, ശത്രുസൈന്യം കാലുകുത്തി. അതിൻ്റെ കാരണം ദൈവത്തെ മറന്നുവൻ, ദൈവകൽപ്പന മറന്നുവൻ. അവൻ എല്ലാ വിശ്വാസങ്ങളും, പണമായിരുന്നു അവൻ്റെ ദൈവം, സ്ഥാനമാനമായിരുന്നു അവൻ്റെ ദൈവം, അവൻ വിശ്വസ്തനായിരുന്നു, ദൈവത്തോട് വിശ്വസ്തനായിരുന്നില്ല. ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, മനാസയുടെ കാലഘട്ടം തീരുമ്പോൾ ഇസ്രായേൽ ജനത്തിനിടയിൽ ഒരുപാട് തകർച്ച വന്നു. ഇവൻ്റെ ജീവിത അവസാനം ജനം മുഴുവൻ തെറിവിളിക്കാൻ തുടങ്ങി, ഇവൻ ഒറ്റപ്പെടാൻ തുടങ്ങി. ചരിത്രകാരൻ അത് ഈ ദൈവശാസ്ത്രന്മാർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, പല ദൈവങ്ങളുടെ പിന്നാലെ പോയവന് അവസാനം ഒരു ദൈവവും ഇല്ലായിരുന്നു. ഇത് പല കാര്യങ്ങൾ അർത്ഥമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പല വിശ്വാസങ്ങളുടെ പിന്നാലെ, പല ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അവന് പല ഭാര്യമാരുണ്ടാകും, പല ഭർത്താക്കന്മാരുണ്ടാകും, പല തകർച്ചകൾ വരും. യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ ആര് പോയാലും ഓർത്തുകൊള്ളുക, ദൈവമക്കള് ദൈവനാമത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തം പറയുക. കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ നിയമങ്ങളും നിന്നും അണുവിടെ വ്യതിചലിക്കരുത്. നിങ്ങൾ, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. കർത്താവിന് നാമപ്രഥ ഉപയോഗിക്കരുത്. കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, വസ്തുക്കൾ മോഹിക്കരുത്. ദൈവകൽപ്പനകൾ മുറുകെ പിടിക്കണം. നീ അത് നാണ്ടവിടെ വ്യതിചലിക്കരുത്. എങ്കിൽ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ ശത്രു സാത്താൻ കാലുകുത്തില്ല. അല്ലെങ്കിൽ ഉറപ്പ്, നീ എന്തേരം വലിയ മതില് പൊക്കി പണിതാലും അതിനുള്ളിൽ സാത്താൻ കയറിയിരിക്കും. നീ എന്തേരം വലിയ കൊട്ടാരം പണിതാലും അതിനകത്ത് സാത്താൻ കയറിയിരിക്കും. നീ എത്ര വലിയ ബിസിനസ് പണിത് ഉയർത്തിയാലും അതിനകത്ത് സാത്താൻ കയറിയിരിക്കും. നീ എത്ര എല്ലാം നിന്റെ മക്കള്, നിന്റെ പ്രിയപ്പെട്ടവരെ ലോകരാജ്യങ്ങൾ എവിടെ കൊണ്ടുപോയി വിട്ടാലും അവിടെ സാത്താൻ കയറിയിരിക്കും. അവിടെ തീർത്തോണ്ടവരേ ഉള്ളൂ, യാതൊരു മാറ്റമില്ല. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. മാമോദീസ സ്വീകരിച്ചവൻ ഓർത്തോണം, അവൻ്റെ ശരീരത്തിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, ഈശോമിശിഹായുടെ സാന്നിധ്യമുണ്ട്. അത് നീ വിശ്വസിക്കാതെ നീ ആ ശരീരത്തെ പാപത്തിന്, മദ്യപാനം, പുകവലി, മക്കളെ മദ്യപാനം, എന്തൊരു സംഭവമല്ലേ. കേരളത്തിൽ എത്രയേറെ കുടുംബങ്ങൾ നശിച്ചു തീർന്നു മദ്യം കുടിച്ച് കുടിച്ച് കുടിച്ച്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ടൂറിസം നടക്കുന്ന സ്ഥലമാണ് ഈ ആ ഭാഗം. മൂന്നാറ് ടൂറിസങ്ങൾ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ എറണാകുളം ഭാഗത്തു നിന്ന് ബൈക്കിന് പോകുന്നു കാണാം. അവിടെയുള്ള ആളുകൾ എന്നോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പോകാറുണ്ട്, പറയാൻ കൊള്ളത്തില്ല, പലതും പോകുന്നത് എന്തിനാണെന്ന് അറിഞ്ഞു. ശനി ഞായർ ദിവസങ്ങൾ അവിടെ മുഴുവൻ സ്ഥലങ്ങളും തിന്മയുടെ നാടാണെന്നാണ് അവിടെയുള്ള ആളുകൾ പറയാറുള്ളത്. പലപ്പോഴും കാണാം, എത്രയാണോ ഈ വഴി, ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും, അപകടം വന്ന് റോഡിൽ ഇങ്ങനെ കിടക്കുക, ചെറുപ്പക്കാരും എല്ലാവരും ഇന്ന് റോഡിൽ കടന്ന് പോവുകയാണ്. അതെന്തുകൊണ്ട്? ഒക്കെ നമുക്ക് അപകടങ്ങളുണ്ടാകാം, നമ്മൾ നേരെ ചെയ്യാൻ പോയാലും അപകടം ഉണ്ടാകാം, അത് കുഴപ്പമില്ല. ജീവിതത്തിൽ ദൈവം വിളിക്കുന്ന എപ്പോഴും ആട്ടെ. പക്ഷേ മദ്യപാനത്തിലും വേറെ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട്, ചെറുക്കനെയും കൂട്ടിക്കൊണ്ട് പാപത്തിൻ്റെ, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സംഭവം ഉണ്ടായി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് അവിടെ ഈ ഞാൻ അറിഞ്ഞത് അവിടെ നമ്മുടെ ഇടുക്കി ഡാം, അവിടെ ഈ തേക്കടിയിലുള്ള ലേക്കിൽ അവിടെ ഒരു ബോട്ടപോടുണ്ടായി, കുറേ പേര് മരിച്ചു പോയ കാര്യം നിങ്ങൾ കേട്ടതാണ്. അപ്പം അന്നിങ്ങനെ ആളുകളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടപ്പോൾ എന്നോട് ഒരു സ്നേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരു പോലീസുകാരൻ പറഞ്ഞ കാര്യമാണ്, അച്ഛാ നാല് ശവങ്ങൾ എടുക്കാൻ ആളില്ലായിരുന്നു, നാല് ശവങ്ങൾ എടുക്കാൻ ആളില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഹോട്ടൽ മുറിയിൽ കൊടുത്ത പേരും അഡ്രസ്സും വേറെയായിരുന്നു, നാല് സ്ത്രീകളുടെ ശവമായിരുന്നു അത് എന്നവർ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടെ അവർ പറഞ്ഞ കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കാരണം എന്താ? പോവുക, യാത്ര ഇതല്ല, ദൈവത്തെ നിന്ദിച്ചുകൊണ്ടുള്ള ഈ പോക്കുണ്ടല്ലോ തീരും മക്കളെ. ആരും ഓർത്തുന്നത് എത്ര കൊലകൊമ്പനായാലും കൊള്ളാം, എത്ര എത്ര കഴിവ്, ഈശോ മിശിഹായെ പുറത്താക്കരുത്.
നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മുടക്കരുത്, നോയമ്പാചരണം പുറത്താക്കരുത്, വചനത്തെ പുറത്താക്കരുത്, സുവിശേഷം പുറത്താക്കരുത്, ദൈവകൽപ്പനകൾ പുറത്താക്കരുത്. ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും പകിടബന്ധന അടി ഉറപ്പാണ്, തകർച്ചകൾ ഉറപ്പാണ്, അനർത്ഥം ഉറപ്പ്. അതാണ് ഇസ്രായേൽ ജനം നമ്മൾ അതിനകത്ത് എന്ന് ഓർക്കുന്നുണ്ട്. ആദ്യ സ്ഥലത്ത് യേശു കരഞ്ഞു, ദേവാലയത്തെ നോക്കി കരയുന്നു. ആരെ നോക്കി? ദൈവത്തെ തള്ളുന്നവനെ നോക്കി ദൈവം കരയുന്നു, ദൈവത്തെ നിന്ദിക്കുന്നവനെ നോക്കി യേശു കരയുന്നു. കാരണം എന്താ കരയുന്നത്? എന്താ തകരാൻ പോവുകയാ, യേശോയ്ക്ക് അറിയാം അപകടം അവൻ തീരും, ഉറപ്പാണത്, ഉറപ്പാട്ടാ തീർന്നു പോകുന്നത്. കർത്താവിന്റെ വചനം ഇപ്പൊ ഈ ധ്യാനമൊക്കെ നടക്കുമ്പോൾ കുമ്പസാരം വേണ്ട, എനിക്ക് കുമ്പസാരം രണ്ടു മൂന്ന് നാലും വർഷമായി, എന്താ എൻ്റെ പാപത്തെ എനിക്ക് ജീവിക്കണം, കുറെ നാളും കൂടെ അങ്ങ് ഒരു വ്യക്തി തീരുമാനിക്കുക, എനിക്ക് പാപത്തിൽ ജീവിക്കണം, എനിക്ക് എൻ്റെ അഹങ്കാരത്തിൽ ജീവിക്കണം, ഞാൻ പണക്കാരനാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഉറക്കാറുണ്ട്. ഈശോയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ മറ്റൊന്നും വിചാരിച്ചേക്കരുത്, എനിക്ക് ഒത്തിരി ലോകത്ത് നേടാവുന്ന ആളായിരുന്നു. സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 വർഷം കഴിഞ്ഞപ്പോൾ റെസിഡൻസി കാലത്ത് ഞാൻ രൂപതയിൽ റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകന്ന ബന്ധുക്കൾ ജർമ്മനിയിലുണ്ടായിരുന്നവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ എന്നോട് പറഞ്ഞു, ഈ വത്തിക്കാനിലും റോമിലും ജർമ്മനിയിലുമുള്ള കുറേ വൈദികരെ കുറിച്ച് കുറേ കുറ്റം പറയും, വൈദികരെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ എന്നോട് ഇങ്ങനെ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സ്വന്തക്ക് എൻ്റെ ഒരു അകന്ന ബന്ധുക്കൾ അവരൊന്നിട്ട് എന്നെ മുഴുവൻ വന്നിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞാൻ പറയാം എന്തിനാ പറഞ്ഞു, അതായത് ഞങ്ങളുടെ ഒരു കാര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, അതാണ് മോൻ അങ്ങ് പോരാവോ, അച്ഛനാവും പോകണ്ട, ഇങ്ങ് പോരെ, ഞങ്ങൾ എന്തും തരാം, ഞാൻ വേണേ ഒന്നെങ്കിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലുള്ള യൂണിവേഴ്സിറ്റി വെച്ച് പഠിപ്പിച്ചേക്കാം. അപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇവരെ കാണുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും, വെറുതെ പറയും എനിക്ക് സയൻറ്റിസ്റ്റ് ആകാൻ ഇഷ്ടം അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാൻ ഇഷ്ടം, ഈ രണ്ട് കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞു, സയൻറ്റിസ്റ്റാണ് ആയിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് നോക്കിയോ അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ചു റെഡി, ഞങ്ങൾ എന്തും സഹായം എന്തും തരാം. അപ്പം എല്ലാം ഇങ്ങനെ ഓഫറുകളെല്ലാം വെച്ച് ഇങ്ങനെ നിർത്തുമ്പോൾ ഞാൻ അവരുടെ മുമ്പ് വെച്ചുകൊണ്ട് അപ്പം എന്നോട് വെച്ച് എന്താ തീരുമാനം, എന്താ എന്തെങ്കിലും പറയണേ പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരുമാനം എനിക്കൊന്നേ ഉള്ളൂ, എനിക്ക് വിശുദ്ധനായൊരു വൈദികനായിട്ട് ജീവിച്ച് മരിക്കണം, പ്രസലോഷ്, വേറെ തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കത്തും ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ത് ഞാൻ ഓർക്കണം പറഞ്ഞു, അന്ന് ചെറുപ്പം, അന്ന് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞ വാക്കാം, ജീവിതം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അർത്ഥമുള്ള ഒന്നിനെ കൊടുക്കുകയുള്ളൂ, പ്രസലോഷ്, അർത്ഥമില്ലാത്ത ഒന്നിന് എൻ്റെ ജീവിതം ഞാൻ കൊടുക്കില്ല, ഇന്നല്ലേ നാളെ നഷ്ടപ്പെടുന്ന അല്ലെ, ഞാനത് പരിണിതഫലം അനുഭവിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കർത്താവിന് മാത്രം എൻ്റെ ജീവിതം കൊടുക്കുന്നു, കർത്താവിന് മാത്രം, ഈശോയ്ക്ക് മാത്രം. ഞാൻ പലപ്പോഴൊക്കെ പറയാറുണ്ട് എനിക്ക് ലോകത്ത് ഒത്തിരി നേടാമായിരുന്നു, എന്തും വേണം നേടാമായിരുന്നു, എന്തു വേണമെന്നാണ്, പക്ഷെ വേണ്ടെന്നങ്ങ് വെച്ചു, കാരണം വെച്ചാൽ എനിക്ക് വേറെ ആളെ നേടണമെങ്കിൽ രണ്ടും കൂടെ നേടാൻ പറ്റില്ല. സർവർത്തി പറയാം ഹല്ലേലൂയാ, ഏതെങ്കിലും ഒന്നേ നേടാൻ പറ്റൂ, ഒന്നെങ്കിൽ ഈശോ അല്ലെങ്കിൽ ലോകം, എനിക്ക് ഈശോ മതി. കാരണം ഇപ്പോൾ ഒരു മരണം വരികയാണെങ്കിൽ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയാലും അത് അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം, എനിക്കൊരു പ്രയോജനമില്ല. ഞാൻ പുണ്യപ്പെട്ട ജീവിതം നയിച്ചാൽ ഒരു മരണം എന്നൊരു വിളി വന്നാൽ അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ പക്കിലേക്ക്. ഞാൻ പറയാറുണ്ട് ചില ആളുകൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർ പാപമെങ്കിൽ അപ്പം നമ്മൾ പോകും, നമുക്ക് സംഭവിക്കുന്നത് വഴി പോകുമ്പോൾ നമ്മൾ മരിച്ചു, നമ്മുടെ ആത്മാവ് എന്ത് അപകടപ്പെട്ടോ എങ്ങനെയും മരിക്കട്ടെ, പക്ഷേ വിശുദ്ധിയിലും പ്രാർത്ഥന ും ഈശോയുള്ള സ്നേഹത്തിലും ഈശോയുള്ള കൂട്ടായ്മയിലും ഈശോയുള്ള ഐക്യത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്താ എവിടെ കിടന്നു മരിച്ചാൽ അവിടുന്ന് എൻ്റെ ആത്മാവ് പറന്നു 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 എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ ഈ ചെന്നിരിക്കുന്നു. നേരെ മറിച്ച് ഞാൻ പോകുമ്പോൾ എൻ്റെ തല നിറച്ച് പണവും പണവും ഒരു അല്ല ഒരു വ്യക്തിക്ക് തല മുഴുവൻ പണമാണ്, അല്ല ഒരുപാട് തിന്മയുടെ ബന്ധങ്ങളോ ഒരുപാട് പാപത്തിൻ്റെ ബന്ധങ്ങളോ ഒരു അശുദ്ധിയുടെ ബന്ധങ്ങളോ മദ്യപാനോ അങ്ങ് തിന്മയ്ക്കകത്ത് കുളിച്ചു കഴിയുമ്പോഴോ അവൻ വണ്ടി മുട്ടി മരിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവ് എങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ കാര്യങ്ങളിൽ ചൊല്ലുന്നത്? മുഴുവൻ പാപത്തിന് ജീവിതം വിട്ടു കൊടുത്തിരിക്കുന്നവൻ എങ്ങനെ ആത്മാവ് കർത്താവിന്റെ പക്കൽ ചെല്ലുന്നത്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും സർവ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഏത് രാത്രി വിളിച്ചാലും എനിക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ, അതാര് മാത്രം? ഈശോ മാത്രം. എനിക്കൊരു കർത്താവേ ഉള്ളൂ, ഈശോ മാത്രം, എനിക്ക് വേറൊന്നുമില്ല. എപ്പം കർത്താവിനെ വിളിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ദൈവം എപ്പം വേണം ഇന്ന് വിളിച്ചോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, കാരണം എനിക്ക് നല്ല ബോധ്യമാണ്. ഹല്ലേലൂയാ, അവിടെ ചെല്ലുന്നത് പൗലോസിലേക്ക് നല്ല ബോധ്യം അവിടെ ചെല്ലുന്നത്. കാരണം എന്താ, ജീവിതത്തിൽ കള്ളത്തരങ്ങളില്ല. പത്രോസിലേക്ക് നല്ല ബോധ്യം കുരിശിൽ തലകീഴായിട്ട് കടന്നു മരിക്കുമ്പോൾ ഒരു വിഷമമില്ല. കാരണം എന്താ, കള്ളത്തരം ഇല്ല. ജോരൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നു, ഈശോ മാത്രം ലക്ഷ്യം.
Palos in the Kadatarthan of Palos American Pornamakaria, Palos Angriam, Puru Vashamilla, Punjiriode, Karnam, Jivit the Kalatarilla, Jivit the Muduvenum, Oralku and the Matravan, Vedratri and Bulichavarayam, but in the Jivit the Kalatamaria. Jivichadam, Valada the Malatia the Muduvenum, Patipicha the Muduvenum, yes, with a Matravata. And do which you went to classes on gear to take a pogia. Either Paban Naranya Sahaja English Satan, I do because buying a good to the Laringato. Pan Sushichon, Walla Sushichon, Vitale, Utri Kudumangala, Tin Mantra, our Padak Chalon Satan, Saturday Kilim, Patana wrote the Gilim. Tin made a Satigal carry, would you wait to Paman, you wait to Tin Mantra, and the Mandra, a good author, a lingle, Vajivitaban, a phonic good thing. This is very much the Makana, the spirit of other old children in the temple of Protheg, Tin made a Satigal or the Purana, love you. Nindaji was a till Vetum or Sandosham on the Avendor, there was some very bold. Avad, shall a jolly Kerangum, Kritia Samet, a lingle of the Bivahangari, bold a Kalyan, Kerchelon to Kalyan, Makala Janana Maga, and the other, it's important that was some young, Sameta Kaiva Kulu, Adinimum Kaiva Kalan, Avenda Sherikim, the Yuti Randu or Sate, Susrusha, Jivotu, Panditsum, Avanga Panchelo, or Pavati, we can go over to the theatre, only other corporal, or a personal, or a little over to the personal, and the. Wait. And time on Avana Thinapro or upon our thinner Sakti on the Provotikim. At Avanapora, I want to cut till until Olitsikia. I'm waiting to Olitsikia. Avanapora, the Okiri, the two Naladikulu. I learned our Sornome, a little two Niti Woody, the term Pudikulu. Savarjana, what do you Satyavan Jivan? What do you Satyavan Jivan? I say, number Kodakana, you saw Chivikin Deva, Satti Deva, Eger at Sagana, Utten, I say. Kuda was taken there, Albudanga Portiva, Atayala Portiva, Artika Satya, they would run Stanago, wherever it's Papatis Tanago, Papatis Tanago, Astala, the Tin Mada Satyan, the other Tin Manakana property, or killing a Kerala to little convention out together, little convention. Power the Achamar and Oberno Dominican Namako, eat town mood on the Venturican, our one day Radiaki, or the Achamar, Vierchen and Cochin, Yanago, one day carry, a quarter. Apa itu undang undang perhati ini organisasi yang alkali undur. Penjanggal orang macam ini perhati cuci undur town undur. Patu 40 kilometer lalu penjanggal itu naik tu. Tapi pohon orang itu wassanggal itu lalu alkali orang ini kuda lalu ini kawan ini jenis convenience rumah itu lalu alkali. Beri mandi undur. Pengen orang yang kurban yang cuci orang itu tu cuci undur pohon. Pohon orang ini yang pertama tu beri. Ibu tu cakap ibu tu yang dulu sambo. Acha ibu tu orang itu sambo. Presel orang. Ibu tu yang sambo. Pengen orang yang ini patu harubat itu di stalinggal itu. Ibu tu ni orang acha. Ibu itu lepas apa, ini hari Kristus. Ibu ini nasi boleh boleh. Ada siapa ini? Ada sengirnya beraya. Ibu orang beri si. Yang pernah ni kerja ni, rikki itu parisut orang tu. Anggur itu bos. Aduh, mungkin mandi bahanam, bebicara, blacks ada macam tu. Pertujuh kolam bahagian, accidents. Ingin sambung. Apa order cerita macam bandung itu, bandung itu mandi swaya kampari. Entah apa tu, asal tu dikit. Entah tu. Ibu ini tu, ini tu beraya ni. Ibu ini tu, orang kelas ni kita ni ni. Ibu ni, ada. Semua orang kurban ni kita ni. Semua orang beri si. Prasthri ni tu. Pasal ni, saya ni ibu ini tu.
ചോദിക്കും. ചോദിക്കുമ്പോൾ അവർ ഇന്ന സംഭവം ഇന്ന സംഭവം. പക്ഷേ നമ്മുടെ ഇവിടെ എന്ത് കാണിച്ചു, ഈ ഇവിടെ ഒരു ഓർഡർ ഇങ്ങനെ ഇങ്ങനെ ഓരോ സം വിഗ്രഹങ്ങളുടെ ആരാധന മന്ത്രവാദങ്ങൾ കൊണ്ട് ഈ സംഭവങ്ങളും. അപ്പോൾ ഞാൻ അത് ശേഷം ഇവരോട് ഇവരുടെ ഇവരുടെ അടുത്ത് ഓടിക്കൂടി എൻ്റെ വട്ടം കൊണ്ട് ഞാൻ പറഞ്ഞു, പാപം ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ തിന്മയുടെ ശക്തിയുണ്ട്, പക്ഷേ അത് നമുക്കത് കാണത്തില്ല. പക്ഷേ നമ്മളത് ബൈബിളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വിശ്വസിച്ചാൽ പറയാം. ഈശോ വിശ്വസിച്ചായിരുന്നെങ്കിൽ ഈ അപകടങ്ങൾ നമുക്കുണ്ടാകില്ലായിരുന്നു. നമ്മൾ ഈശോ വിശ്വസിക്കാത്തതാണ് ഈ അപകടങ്ങളുടെ എല്ലാം കാരണം.